ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെക്കുളോഗിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ബൈക്കുകളിൽ സാധാരണ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ പവർ കുറഞ്ഞു വരുന്നൊരു പ്രവണത കണ്ടുവരാറുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ പവർ കുറയുന്നത് പൊതുവെ ഹീറോ ഹോണ്ടൻ്റെ വണ്ടികളിൽ ഹെഡ്ലൈറ്റിൻ്റെ പവർ കുറവായിരിക്കും എന്നിരുന്നാൽ കൂടിയും നല്ല രീതിയിൽ ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ പവർ കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ താഴെ പറയാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങളുടെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ പവർ കുറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബൈക്കുകളുടെ ഹെഡ് ചില ബൈക്കുകളുടെ ലൈറ്റ് ശ്രദ്ധിച്ചാൽ കാണാം ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഈ ഗ്ലാസ് ഈ ഗ്ലാസ് ശ്രദ്ധിച്ചാൽ കാണാം ഇതിലൊരു മഞ്ഞ കളർ അടിച്ചിട്ടുണ്ടാവും ആ മഞ്ഞ കളർ അടിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ ഹെഡ് ലൈറ്റ് ബൾബിൻ്റെ പവർ പുറത്തേക്ക് വരില്ല അതുകൊണ്ട് നമ്മുടെ ഹെഡ് ലൈറ്റ് ബൾബ് ഹെഡ്ലൈറ്റിൻ്റെ പവർ കുറയാനുള്ള സാധ്യത കൂടുതലാണ് അതിന് നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഹെഡ് ലൈറ്റ് ഡൂമ് മാറ്റുന്നത് കൊണ്ട് നമുക്കത് പരിഹരിക്കാൻ സാധിക്കും രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഹെഡ് ലൈറ്റ് ഡൂമിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്കിതിൻ്റെ റിഫ്ലക്ടർ കാണാൻ സാധിക്കും നമ്മുടെ ഹെഡ് ലൈറ്റ് ബൾബിന് ഫോക്കസ് ഇല്ല നമുക്ക് ആ ഹെഡ് ലൈറ്റ് ബൾബ് പുറത്ത് വെച്ച് നമുക്ക് കത്തിച്ച് നോക്കി അറിയാൻ പറ്റും നമുക്കൊരു വട്ടത്തിൽ നമ്മുടെ വീട്ടിൻ്റെ ബൾബ് അങ്ങനെ കത്തുന്ന അതേപോലെ രീതിയിലാണ് അത് കത്തുക ഈ ബൾബിന് നമ്മുടെ ഡിമ്മും ബ്രേറ്റ് ഇടുമ്പോൾ നമുക്കൊരു ഫോക്കസ് തരുന്നത് ഈ ഉള്ളിലുള്ള ഈ റിഫ്ലക്ടറിൻ്റെ സഹായം കൊണ്ടാണ് ഈ ചില വണ്ടികളിൽ ഈ റിഫ്ലക്ടർ അടർന്നു പോയിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരാനുള്ള സാധ്യത ബ്ലാക്ക് ഷെയ്ഡ് വരാൻ വന്ന് കണ്ടിട്ടുണ്ട് ആ ബ്ലാക്ക് ഷെയ്ഡ് വന്നാലും നമുക്ക് കറക്റ്റ് ഫോക്കസ് കിട്ടില്ല ആ ഭാഗത്ത് നമുക്ക് थिन्दे, थिन्दे, प, मात्रा, मात्रा ൂ അതുകൊണ്ട് തന്നെ ഈ റിഫ്ലെക്ടറുകൾ കംപ്ലൈൻറ്റ് വന്നാലും നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റിന്റെ ബൾബിൻ്റെ പവർ കുറയും അതിനുള്ളൊരു നമുക്ക് ഈ റിഫ്ലക്ടർ മാത്രം മാറ്റാൻ സാധിക്കില്ല ഈ ഡൂം മുഴുവനായിട്ട് മാറ്റുന്നതുകൊണ്ട് നമുക്കത് പരിഹരിക്കാൻ സാധിക്കും അടുത്തൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബൈക്കിൻ്റെ കോയിൽ കംപ്ലൈൻറ്റ് വരുന്നത് കൊണ്ടും ഹെഡ്ലൈറ്റിൻ്റെ പവർ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് നമ്മൾ ചില അതായത് നൂറ്റി ഇരുപത്തഞ്ച് സി സിക്കുള്ള മുകളിലുള്ള വണ്ടികളിലെല്ലാം അതിൻ്റെ സ്റ്റാർട്ടിങ് ഓയിലും ലൈറ്റ്നിങ്ങ് ഓയിലും ഒരേതിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വൈൻഡിങ്ങിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ വൈൻഡിങ് പൊട്ടിപ്പോകുകയോ അല്ലെങ്കിൽ കത്തിപ്പോവോ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടായെന്ന് വരാം എന്നാൽ ഹെഡ് ലൈറ്റ് കത്തില്ല എന്നാൽ ചില വണ്ടികളിൽ വണ്ടി സ്റ്റാർട്ടാവും അതുപോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പവർ വളരെ നമ്മുടെ വീട്ടിലെ വോൾട്ടേജ് കമ്മിയായി എങ്ങനെയായിരിക്കും അതേ അവസ്ഥയിലായിരിക്കും ഹെഡ് ലൈറ്റ് കത്തുക അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മുടെ ഈ ഡൂമിനൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ് ഓയിൽ നമ്മുടെ സ്റ്റാർട്ടിങ് ഓയിലോ അല്ലെങ്കിൽ ലൈറ്റ്നിങ് ഓയിലോ കംപ്ലൈൻ്റ് ഉള്ളത് കൊണ്ടും നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റ് തീരെ കത്താതിരിക്കാനും അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിന് പവർ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ബാറ്ററി അതായത് ബാറ്ററി നമ്മുടെ ഹെഡ് ലൈറ്റ് പവറിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി പവർ ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ബാറ്ററി കൊണ്ട് ചിലപ്പോൾ സെൽഫ് സെൽഫ് മാത്രം അടിക്കില്ല നമുക്ക് ഹോൺ അടിക്കും ഇൻഡിക്കേറ്റർ അടിക്കും സെൽഫിനാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി പവർ വേണ്ടത് ആ രീതിയിൽ ബാറ്ററി പവർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് പവർ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കംപ്ലൈൻറ്റുകൾ നമ്മൾ മുമ്പ് പറഞ്ഞ കംപ്ലൈൻറ്റുകളൊന്നും നിങ്ങളുടെ വണ്ടിക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ചേഞ്ച് യോ അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഹെഡ് ഹെഡ്ലൈറ്റിന്റെ പവർ ഒരു പരിധി വരെ കൂട്ടാൻ നമുക്ക് സാധിക്കും അല്ലാതെ നമ്മൾ അതിന് കാരണമായി നമ്മൾ ബൾബ് മാറ്റി ചില ആളുകളെല്ലാം വന്ന് പറയാറുണ്ട് എൻ്റെ ഹെഡ് ലൈറ്റ് പവർ ഇല്ല അതുകൊണ്ട് ബൾബ് മാറ്റി പവറുള്ള ബൾബ് ഇടൂ എന്ന് പറയാറുണ്ട് സാധാരണ ബൈക്കുകൾക്കെല്ലാം മുപ്പത്തഞ്ച് വാട്ടിൻ്റെ ബൾബാണ് വരുന്നത് അതിൽ പ്രത്യേകിച്ച് പവറുള്ള ബൾബൊന്നും കമ്പനി തരുന്നില്ല നമുക്ക് പുറമേന്ന് വാങ്ങാൻ കിട്ടുമെങ്കിലും അത് നമ്മുടെ വണ്ടിക്ക് സാധാരണ വരുന്നത് മുപ്പത്തഞ്ച് വാട്ടിൻ്റെ ബൾബുകളാണ് ആ ബൾബ് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ റെഗുലേറ്റർ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ കാരണം ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പവർ കുറയാനുള്ള കാരണങ്ങൾ അല്ലാതെ ബൾബ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഹെഡ് ലൈറ്റ് പവർ കൂടും എന്ന് എന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക അതിന് അനുയോജ്യമായ മറുപടി ഞങ്ങൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാവുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ശ്രമിക്കുക എല്ലാവർക്കും ഗുഡ് ബൈ